നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസ് പെട്ട മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഏവരും പലതവണയായിട്ട് പലപ്പോഴായിട്ട് നമുക്ക് വലിയ തോതിൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു തിരുവനന്തപുരം എയർപോർട്ട് വിത്ത് എ ഡിഫറൻസ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് വളരെയധികം പ്രാധാന്യമുള്ളതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടുകളൊന്നും ഇപ്പോൾ അദാനി ഏറ്റെടുത്തോട് കൂടിയിട്ട് വീണ്ടും ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന ഒരു എയർപോർട്ടും കൂടിയാണിത്. വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രമുള്ള എയർപോർട്ട്. 1932 ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. 1991 ഈ ഒരു എയർപോർട്ട് ഇൻ്റർനാഷണൽ പദവി കിട്ടി. അതിനു മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പറന്നുയരുകയും ചെയ്തു. ആ എയർപോർട്ട് ഇന്ന് വീണ്ടും ഒരു കുതിപ്പിനായി ഉയരുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴായി പഴിയേക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള എയർലൈൻസുകൾക്ക് കാശ് കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന കുറേ കണക്കുകൾ വരാൻ പോകുന്നത്. ആ കണക്കുകൾ നോക്കിക്കഴിഞ്ഞ കാല ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വിമാനത്താവളം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ഈ വലിയൊരു വിമാനത്താവളമായ വലിയ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഈ എയർപോർട്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ എയർപോർട്ടിലെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു തിരക്കുണ്ട്, ആ ഒരു തിരക്കിനെ പറ്റി നിങ്ങളോട് കുറച്ചേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ചീപ്പസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്നല്ല നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കൂടുതലും ഈ ഒരു ചീപ്പ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് എയർഫെയർ വരുന്നത് ഈസ്റ്റേൺ സെക്ടറിലേക്കാണ്. ഈസ്റ്റേൺ സെക്ടറിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീല് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 16,500 രൂപ, ടു ആൻഡ് ഫ്രോ ആണ് കേട്ടോ ഞാൻ എല്ലാ കണക്കും പറയുന്നത്, 16,500 രൂപ വരും. അടുത്ത് ബാങ്കോക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് സർവീസ് ഉണ്ട്, ഡയറക്റ്റ് അല്ല, നമ്മുടെ ചെന്നൈ വരെ ഇൻഡിഗോയിലും അവിടെ നിന്ന് ബാങ്കോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 25,000 രൂപയോളമാണ് അതിന് ചിലവ് വരുന്നത്, ടു ആൻഡ് ഫ്രോ ആണ്. ഇത് ഒന്നുകൂടെ പറയുവാണ്, ഇത് ചേഞ്ചസൊക്കെ വരാം, ചിലപ്പോൾ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ എയറിൻ്റെ ട്രാഫിക് അനുസരിച്ച് ചേഞ്ചസൊക്കെ വരാം. അപ്പോൾ നമ്മളൊന്നും പറയരുത്. ഇത് ഇപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ നോക്കിയപ്പോൾ ഉള്ള റേറ്റുകളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഫുക്കറ്റ് വരെ പോകുന്നെങ്കിൽ ടു ആൻഡ് ഫ്രോ 24,010 രൂപയാണ്. ക്രാബിയിലേക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 21,400 രൂപ വേണ്ടി വരും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹാനോവറിലേക്ക്, ഹാനോവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിയറ്റ്നാമിലെ ഒരു പ്രമുഖ സ്ഥലമാണ്, 23,500 രൂപയാണ് നമുക്ക് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് അവിടത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തായ്പേയിലേക്ക് പോകാനായിട്ട് ഏകദേശം 27,600 രൂപയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഫിലിപ്പൈൻസിലെ മനിലേക്ക് പോകാനായിട്ട് 30,550 രൂപയാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് സെബൂലേക്ക് പോകാനായിട്ട് ഏകദേശം 51,000 രൂപയാണ് വേണ്ടി വരുന്നത്. തിരുവനന്തപുരം മെൽബൺ 51,890 രൂപ. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സിഡ്നിയിലേക്ക് പോകുന്നതിന് ഏകദേശം 119,000 രൂപയാവും. കാരണം ഇവിടെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് സിഡ്നിയിലേക്ക് ഒരു ലോ കോസ്റ്റ് എയർലൈൻസ് അധികം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. സിംഗപ്പൂർന്ന് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫുൾ ഫ്ലൈറ്റ് തന്നെയായിരിക്കും പോകുന്നത്, അതുകൊണ്ടായിരിക്കും ഈ റേറ്റിലുള്ള വ്യത്യാസം വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും പെർത്തിലേക്ക് പോകാനായിട്ട് 34,500 രൂപയോളം ആണ് പെർത്തിലേക്ക്. അതുപോലെ തന്നെ ഗോൾഡ് കോസ്റ്റിലേക്ക് ആവുന്നത് 35,700 രൂപയാണ്. അതുപോലെ തന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്ക്, പ്രധാനപ്പെട്ടൊരു നഗരമാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ, അവിടെ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകാനായിട്ട് ഏകദേശം 28,700 രൂപയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ തുറക്കത്തിൽ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് പല സെക്ടറിലേക്കും ഇപ്പോൾ വളരെ ചീപ്പായിട്ട് പോകും. ഇത് പലർക്കും അറിയത്തില്ല. ഇത് അറിയുന്നവർ ഈ സെക്ടർ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഭാവിയിൽ ഇപ്പോൾ റേറ്റ് കൂടി നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് റേറ്റ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല വിധത്തിലുള്ള ലോ കോസ്റ്റ് ഏരിയറും അവരുടെ ഒരു ഹബ്ബായിട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യയിലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യാത്രക്കാരെ യാത്ര ചെയ്ത് വന്ന് കയറുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളുള്ള ഇത് പലരും ഇപ്പോൾ തിരുവനന്തപുരം പ്രിഫർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ ശരിക്കും ട്രിവാൻഡ്രത്തേക്ക് ഒരു ഹബ്ബ് പോലെ ഇപ്പോൾ ആക്ടും ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് അങ്ങോട്ടും ഒരു ഹബ്ബ് പോലെ അങ്ങോട്ട് നിന്ന് ഒരാൾ വേറെ സെക്ടറിലേക്ക് പോകാറുണ്ട്. പക്ഷേ ചില സെക്ടറുകളിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൻ്റെ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ
ഒരു മണിക്കും രാവിലെ ഒരു 6 മണിക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ അത് കണ്ടതാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇമിഗ്രേഷനിൽ ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. മണിക്കൂറുകളോളം നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ആ ഒരു സെക്ടറിൽ അപ്പോൾ വളരെയധികം ഒരു ആൾത്തിരക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുന്നുണ്ട്. ഒരു ടെർമിനൽ 3 എന്ന് പറയുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വിദൂരമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു പാസഞ്ചർ മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അദാനിക്കും അതിനൊരു വലിയൊരു കൈകളി നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ പ്രശ്നമൊക്കെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ അദാനി എല്ലാം ഒരുമിച്ചിരുന്ന് തീർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കാർക്ക് സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ട് ഇപ്പോൾ ഒരു ലോ കോസ്റ്റ് കാരിയർ, അതുപോലെ തന്നെ ഇപ്പോൾ ഫുൾ ഫ്ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ചീപ്പായിട്ട് യാത്ര ചെയ്യാവുന്നവർക്ക്, സാധാരണക്കാർക്ക് യാത്ര ചെയ്യാവുന്നതായിട്ട് സാധാരണക്കാരനവർക്ക് ഉതകുന്ന ഒരു എയർപോർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പല ഇൻ്റർനാഷണൽ എയർലൈൻ കമ്പനികളും തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാൽഡീവ്സിലെ ഹനുമന്തയിലൊക്കെ ഉടനെ തുടങ്ങും, തായ് എയർ ഏഷ്യ ഉടനെ തുടങ്ങുമെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റനേകം വിമാനങ്ങളും ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രൊസീജിയേഴ്സ് ഭാവിയിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഉയരങ്ങൾ താണ്ടി മുന്നേറട്ടെ, ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് തന്നെ ഇതിനാകാനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.